നമസ്കാരം. അങ്ങനെ പോപ്പുലർ ഫണ്ട് പിക്സിനെ എന്തായാലും നിരോധിച്ചു. പക്ഷേ പോപ്പുലർ ഫണ്ട് പിക്സുകളെ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്നും എല്ലാവരുടെയും ഒരു സംശയം, അതല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ആകുലത എന്ന് പറയുന്നത്, SDP എന്ന് പറയുന്ന അവരുടെ രാഷ്ട്രീയ സംഘടനയെ എന്തുകൊണ്ട് നിരോധിച്ചില്ല എന്നുള്ളതാണ്. അതിൽ തന്നെ ഉത്തരമുണ്ട്. രാഷ്ട്രീയ സംഘടനയെ എന്തുകൊണ്ട് നിരോധിച്ചില്ല, അത് നിരോധിച്ചില്ല എന്ന് പറയാറായിട്ടില്ല. കാരണം അമിത്ഷായും നരേന്ദ്രമോദിജിയും അജിത് ഡോവലും അടക്കമുള്ള ആളുകൾ ഒരു ദൗത്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ദൗത്യം എന്തായി തീരും എന്നുള്ളത് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. Article 370 കാശ്മീർ എന്ന് പറയുന്ന ആ ഭാരതത്തിന്റെ സ്വർഗഭൂമി, ആ സ്വർഗഭൂമിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി എന്താണ് അവിടെ നടപടി എടുത്തത്? എത്രയോ പതിറ്റാണ്ടുകളായി ഈ പറയുന്ന കാശ്മീർ എന്ന് പറയുന്ന ഭാരതത്തിന്റെ സ്വർഗഭൂമിയെ അടക്കി ഭരിച്ച മുസ്ലിം ഭീകരവാദികൾ മാത്രമാണോ പാകിസ്ഥാൻ പോലുള്ള, അതല്ലെങ്കിൽ ചൈന പോലുള്ള ഭാരതത്തിന്റെ എക്കാലത്തെയും പ്രഖ്യാപിത ശത്രുക്കൾ? അവരുടെ പിന്തുണയോടുകൂടി പുളച്ചുകൊണ്ടിരുന്ന ഭീകരവാദികൾ, മുസ്ലിം ഭീകരവാദികൾ, അവരെയൊക്കെ ഒരു നിമിഷത്തെ ആ ഒരു പൂ പറയ്ക്കുന്ന ലാഘവത്തോടുകൂടി എടുത്തിട്ട് Article 370 എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ഈ SDP എന്ന് പറയുന്ന ഇവരുടെ രാഷ്ട്രീയ സംഘടന, ആ രാഷ്ട്രീയ സംഘടനയെയും വളരെ ലാഘവത്തോടുകൂടി തന്നെ എടുത്ത് പറിച്ചു കളയാൻ കഴിയുന്നവർ, നട്ടലുള്ളവർ തന്നെയാണ് ഭാരതം ഭരിക്കുന്നത്. അതിൽ ആർക്കും ഒരു ആകുലത വേണ്ട, സംശയവും വേണ്ട. പക്ഷേ ഇവർ രാഷ്ട്രീയ സംഘടനയായി രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഇവരെ ഒറ്റയടിക്ക് ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനയെ നിരോധിക്കുന്ന പോലെ നിരോധിക്കാനാവില്ല. ഇവരെ അതിന് വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാർ തുടങ്ങിയിരിക്കുന്നു എന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതിന് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിച്ച് വിവരങ്ങൾ കൈമാറിക്കൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കൃത്യമായിട്ടും ഈ സംഘടനയെ ബാൻ ചെയ്യുക, അതല്ലെങ്കിൽ ഇവരുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുക എന്ന അവസ്ഥയിലേക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ലളിതമായിട്ടുള്ള നടപടിക്രമങ്ങൾ വരാനിരിക്കുന്ന നാളുകളിൽ. അതുകൊണ്ട് ആർക്കും ആകുലത വേണ്ട, സംശയം വേണ്ട, ഒരു തരത്തിലുള്ള ആ ഒരു രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സും വേണ്ട. കൃത്യമായിട്ടും ഏത് രീതിയിലാണോ ഇവരെ പിഴുതെറിയേണ്ടത്, ആ പിഴുതെറിയേണ്ട രീതികൾ കൃത്യമായിട്ടും അറിയുന്നവർ തന്നെയാണ് ഇന്ന് ഭരിക്കുന്ന RSS കാർ, കൃത്യമായിട്ടും ഭരിക്കുന്ന, അതല്ലെങ്കിൽ കൃത്യമായിട്ട് നേതൃത്വം കൊടുക്കുന്ന BJP ആയിക്കോട്ടെ, NDA ആയിക്കോട്ടെ, ആരായാലും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് വിശ്വസിക്കാം. വിശ്വസിക്കുക മാത്രമല്ല, ദൃഢമായി തന്നെ നമുക്കത് ആത്മവിശ്വാസത്തോടെ തന്നെ നമുക്ക് കാത്തിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതിപ്പോൾ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നും ഈ പോപ്പുലർ ഫ്രണ്ട് പിക്സിനെ നിരോധിച്ചതുമായി വന്ന വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നിരോധനം കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണ്? ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ളത്. ഒറ്റപ്പെടുത്തുകയല്ല, നിരോധനം തന്നെയാണ് വേണ്ടത് എന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇവർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? INL എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനയുണ്ട്. അവരിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാണ്, LDFന്റെ ഭാഗമാണ്. അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന ഒരു MLA ഉണ്ട്, മന്ത്രിയും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾക്കറിയാം. ആ ചെങ്ങാതി കൃത്യമായിട്ടും ഇവരുടെ ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ടെന്നും ഇവരുമായിട്ടും കൃത്യമായിട്ട് പോപ്പുലർ ഫണ്ടിന്റെ ചാരനാണ് എന്നുള്ളത് അന്നം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാനാവും. അതുകൊണ്ട് ഒറ്റയടിക്ക് അവർക്ക് ഈ പോപ്പുലർ ഫണ്ട് നിരോധനത്തെ ഉൾക്കൊള്ളാനാവില്ല, വിഴുങ്ങാനാവില്ല. അതുകൊണ്ട് പല ഈ പറയുന്ന പേക്കിനാവുകൾ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ അതുകൊണ്ട് ആ ഗണത്തിൽ മാത്രം പെടുത്തിയാൽ മതി. പിന്നെ VD സതീശൻ എന്ന് പറയുന്ന വിഡ്ഡി സതീശൻ ഉണ്ട്, കോൺഗ്രസിന്റെ സമുന്നത നേതാവ്. ഈ വിഡ്ഡി സതീശൻ പോപ്പുലർ ഫണ്ട് എന്ന് പോലും തീർത്ത് പറയില്ല. കാരണം ഇവർക്കൊക്കെ ഇനി ആവശ്യം എന്തെന്നറിയാമോ? പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ടു, അതിനു മുൻപ് എന്തായിരുന്നു NDF ആയിക്കോട്ടെ, CMI ആയിക്കോട്ടെ, ഇതൊക്കെ നിരോധിക്കപ്പെട്ടപ്പോൾ ഇവരുടെയൊക്കെ ആ വോട്ട് വിഹിതമുണ്ടല്ലോ, അത് സ്വീകരിക്കുക, അത് വിലക്കെടുക്കുക, അത് തങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരുപാട് മുസ്ലിം ഭീകരവാദികളുണ്ട്, തീവ്രവാദികളുണ്ട്, ഈ തീവ്രവാദികളുടെ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അവർ ഈ പോപ്പുലർ ഫണ്ട് ഭീകര സംഘടന നിരോധനം എന്നൊക്കെ പറയുന്നതിന്റെ കൂടെ തന്നെ പുട്ടിന് പീരയിടുന്നത് പോലെ ചേർക്കുന്ന ഒരു വാക്കാണ്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം നിരോധിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല, RSSനെയും നിരോധിക്കണം എന്നുള്ളത്. ഇവർക്കറിയാം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് RSS കാരാണെന്നും
RSS-നെ ഒരിക്കലും നിരോധിക്കാനാവില്ലെന്നും ഇതിനു മുൻപ് ഇവന്റെയൊക്കെ വലിയ തലതൊട്ടപ്പന്മാരായിട്ടുള്ള നെഹ്റു ആയിക്കോട്ടെ ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ ഇവരൊക്കെ നിരോധിച്ചതിന് ശേഷവും RSS എങ്ങനെ അതിജീവിക്കപ്പെട്ടു അതല്ലെങ്കിൽ RSS-ന്റെ സ്ഥാനം ഇന്നെന്താണ് ഭാരതം ഭരിക്കുന്നത് RSS ആണ് എന്നൊന്നും അറിയാത്തത് കൊണ്ടൊന്നുമല്ല ഇവർ ഇത് പറയുന്നത് ഇവരുടെ ആവശ്യം ഏക ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ നിരോധിക്കപ്പെട്ട ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകര പിക്സുകളുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതിനി മത്സരമായിരിക്കും നടക്കുക കാരണം സിമി എന്ന് പറയുന്ന സംഘടന ഇതേപോലെ തന്നെ മുസ്ലിം ഭീകര സംഘടന നിരോധിക്കപ്പെട്ടപ്പോൾ അതിന്റെ പ്രധാനിയായിരുന്ന ഒരു നേതാവിനെ വിലക്കെടുക്കാൻ വേണ്ടി പലരും മിനക്കിട്ടിറങ്ങിയിരുന്നു ആദ്യം അയാൾ എന്ത് ചെയ്തു മുസ്ലിം ലീഗിലേക്ക് പോയി മുസ്ലിം ലീഗ് UDFന്റെ ഭാഗമായതുകൊണ്ട് പിന്നെ ഈ കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് തന്നെ വരുമെന്ന് കരുതി പിന്നെയോ മുസ്ലിം ലീഗിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മറ്റൊരു നേതാവ് ഇവർ തമ്മിലുള്ള പടലപ്പിണക്കം കാരണം ഈ KT ജലീൽ എന്ന് പറയുന്ന സിമി എന്ന് പറയുന്ന കൊടും മുസ്ലിം ഭീകരവാദ സംഘടന രാജ്യം നിരോധിച്ച സംഘടന അവൻ പിന്നീട് പതിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചേക്കേറി ഇന്നിപ്പോൾ പിണറായി വിജയന്റെ ചക്കയായിട്ടുള്ള അതല്ലെങ്കിൽ ഈച്ചയും തീട്ടവുമായി തന്നെയാണ് ഈ പിണറായി വിജയനും KT ജലീലും എന്നുള്ള ബന്ധമൊക്കെ നമുക്കറിയാം അതിന് പിറകിലുള്ള തെമ്മാടിത്തര ബന്ധമൊക്കെ ആർക്കും അറിയാത്തത് കൊണ്ടൊന്നും അല്ല മലയാളിക്ക് പക്ഷെ മലയാളി ഇങ്ങനെ വിഴുപ്പ് അലക്കിക്കൊണ്ട് അതല്ലെങ്കിൽ ഇവന്റെയൊക്കെ കഫം ഭക്ഷിക്കാൻ മാത്രം യോഗ്യതയുള്ളവനാണ് എന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ അടക്കമുള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രണ്ടാമതും ഭരണത്തിൽ ഏറ്റിയതെന്ന് അറിയാം ഇന്നും രാഷ്ട്രീയം മാത്രം വിറ്റും രാഷ്ട്രീയം മാത്രം തിന്നും ജീവിക്കുന്ന മലയാളി അവന് സ്വയം ഇട്ട പേരാണ് പ്രബുദ്ധൻ എന്ന് ഏതെങ്കിലും ഒരു പ്രബുദ്ധൻ എന്ന് ചിന്തിക്കുന്ന മലയാളി ചിന്തിക്കുന്നില്ല ഇന്ന് ഓരോ ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ തലയിലും ഈ തല എണ്ണിക്കൊണ്ട് പോലും പിണറായി വിജയൻ കടമെടുത്തത് എത്രയെന്നും അതിൽ നിന്ന് കോടികൾ കൈയിട്ട് വാരി നക്കി തന്റെ മകൾക്കും മകനും അടക്കം തന്റെ കുടുംബത്തിനും അടക്കം തിന്നാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊന്നും മലയാളിക്ക് അറിയില്ല കാരണം ഇവരുടെ വിദേശ നിക്ഷേപത്തെ കുറിച്ചൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും വാർത്തകളിലൂടെ ഇടം കണ്ടുപിടിച്ച് വാർത്തകളിലൂടെ വന്നതുകൊണ്ട് തന്നെ മലയാളിക്ക് അത് അറിയാത്തതൊന്നുമല്ല എങ്ങനെയാണ് ഇവനൊക്കെ ചെത്തുകാരൻ കോരന്റെ മകനായിരുന്ന പിണറായി വിജയൻ എങ്ങനെയാണെന്ന് കോടിപതിയിലേക്കും കോടീശ്വരനായ രീതിയിലേക്ക് മാറിയതെന്നും പിണറായി വിജയന്റെ മകൾക്ക് എങ്ങനെയാണ് ഇത്ര കണ്ട് കോടികളുടെ ആസ്തിയുള്ള ഇൻവെസ്റ്റ്മെന്റുള്ള ഇത്തരത്തിൽ ബിസിനസ് ലെവലിലേക്ക് മാറിയതെന്നും മകന്റെ ഇതുവരെ വെളിപ്പെടാത്ത കാര്യങ്ങൾ എങ്ങനെ ഇത്രത്തോളം മകനും വളർന്നതെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് കൃത്യമായിട്ട് ദൃഷ്ടാന്തമുണ്ട് അത്തരത്തിൽ ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിങ്ങൾ എടുത്തു നോക്കുക ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മക്കളും ഒക്കെ ഇന്ന് കോടിപതികളും കോടീശ്വരന്മാരും ഒക്കെ ആയി വിലസുമ്പോഴും ഇവിടെ രാഷ്ട്രീയം വിഴുങ്ങി ജീവിക്കുന്ന ഈ രാഷ്ട്രീയക്കാരന്റെ അമേദ്യം വിഴുങ്ങി ജീവിക്കുന്ന മലയാളി അവനിട്ട സ്വന്തം ഇട്ട പേരാണ് പ്രബുദ്ധൻ എന്നുള്ളത് ഈ പ്രബുദ്ധൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത മലയാളി സത്യത്തിൽ പ്രബുദ്ധനല്ല വെറും അടിമയാണ് എന്നുള്ളത് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും എന്തായാലും കേന്ദ്രം ഒരടി മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അടി മുന്നോട്ട് തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുക അടുത്ത അടിയും മുന്നോട്ട് വെക്കും അങ്ങനെ വെച്ചുകൊണ്ട് വെച്ചടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന BJP യെ കാണുന്ന ഈ സുഡാപ്പികളായിക്കോട്ടെ ഈ അന്ധ കമ്മികളായിക്കോട്ടെ ഇനി വേണ്ട കോൺഗ്രസ്സുകാരായിക്കോട്ടെ അവർ RSS-നെയും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന മുസ്ലിം ഭീകരനെയും ഒക്കെ തുലനം ചെയ്യാൻ വേണ്ടി പലതും പറഞ്ഞെന്ന് വരാം അതല്ലെങ്കിൽ പലതും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് വരാം അതിലൊന്നും നമ്മൾ ചാടേണ്ട ആവശ്യമില്ല കേന്ദ്ര സർക്കാർ എന്താണെന്നും കേന്ദ്ര സർക്കാർ അവരുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പറഞ്ഞത് എന്താണ് എന്നും ഇന്ന് അവർ കൃത്യമായിട്ടും അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ടോ എന്നും പരിശോധിക്കുന്നവർക്ക് കൃത്യമായിട്ടും അതിൽ തന്നെ ഉത്തരമുണ്ട് അതുകൊണ്ട് തന്നെ SDP എന്ന് പറയുന്ന ഈ പോപ്പുലർ ഫ്രണ്ട് പിക്സുകളുടെ രാഷ്ട്രീയ സംഘടന ആ രാഷ്ട്രീയ സംഘടനയെ നിരോധിക്കാൻ ബാൻ ചെയ്യാൻ അവരുടെ രാഷ്ട്രീയ പാർട്ടി എന്ന ആ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ അത് നിരോധിക്കാൻ അത് ബാൻ ചെയ്യാൻ ആ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് കേന്ദ്രം കടന്നിരിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് കേന്ദ്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വരുന്നത് അതിന്റെ പ്രാരംഭ നടപടികൾ കഴിഞ്ഞു ഇനി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ആ നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ളത് നിസ്സംശയം പറയാം കാരണം ഓരോ പോപ്പുലർ ഫ്രണ്ട് കാരനും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പോപ്പുലർ ഫ്രണ്ട്കാരന്റെ ഈ SDP എന്ന് പറയുന്ന ഭീകര സംഘടനയുമായുള്ള ബന്ധം തെളിയിക്കാനുള്ള തെളിവുകൾ ഇതിനകം തന്നെ എത്രയോ നൂറുകണക്കിന് ഇവർ തന്നെ നൽകിയിട്ടുണ്ട് ഇവന്റെയൊക്കെ നാവിൽ നിന്നും ഇവന്റെയൊക്കെ ഫോണിൽ നിന്നും ഇവന്റെയൊക്കെ ലാപ്ടോപ്പിൽ നിന്ന് തന്നെ ഇവന്റെയൊക്കെ വീടുകളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് NIA ആയിക്കോട്ടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിക്കോട്ടെ CBI ആയിക്കോട്ടെ ഇവരുടെയൊക്കെ റെയ്ഡിൽ നിന്നും അന്നം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാനും അതുകൊണ്ട് ആ വേവലാതി വേണ്ട ആ ബേജാർ വേണ്ട അടുത്ത ആഘോഷം അടുത്ത നിമിഷങ്ങൾ നമ്മൾക്ക് പായസം വെച്ചും സദ്യ വിളമ്പിയും അതല്ലെങ്കിൽ ഡാൻസ് കളിച്ചും ഗാനമേള നടത്തിയും നമ്മൾക്ക് ആഘോഷിക്കാനുള്ള അടുത്തൊരു പ്രഖ്യാപനം തന്നെയാണ് SDP എന്ന് പറയുന്ന സുഡാപ്പി കൂട്ടത്തിന്റെ ബാൻ ചെയ്യൽ അവരുടെ രാഷ്ട്രീയ പാർട്ടി എന്ന രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യൽ എന്ന് പറയാതിരിക്കാനാവില്ല നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം